നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ ഇൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ സെഗ്മെൻ്റാണ്. മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആനത്താര ഓർമ്മകളുടെ വഴിത്താര. ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആനകളുടെ ലോകത്തേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ട് ഏതാണ്ട് 20-22 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. അതിനിടയിൽ കൈരളി ചാനൽ ഏതാണ്ട് 7-8 വർഷങ്ങൾ തുടർച്ചയായി ആനകളെക്കുറിച്ചുള്ള ഒരു പരമ്പര ചെയ്തിരുന്നു. ഈ ഫോർ എലിഫൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരേയൊരു ജീവിയെക്കുറിച്ച് തുടർച്ചയായി ഇത്രയും കാലം ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ ചെയ്തു വന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ സവിശേഷത എന്തെന്നാൽ, നമ്മൾ ആനകളെക്കുറിച്ചാണ് ചെയ്യുന്നത്. ആനകളുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചാണ്, ആനകളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ലോകത്തെക്കുറിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ ആനകൾ എന്ന ജനറലായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിനുപരിയായിട്ട് അതൊരു ഫിക്ഷൻ. ഓരോ ആനയ്ക്കും അതിൻ്റേതൊരു ഐഡൻറ്റിറ്റി, അതൊക്കെ കണ്ടെത്താനും അവരുടെ മനസ്സുകളിലേക്ക് മനുഷ്യരുടേതായ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കടന്നു ചെല്ലുവാനുമാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതെത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്, എത്ര കണ്ട് പാളിപ്പോയിട്ടുണ്ട് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കാഴ്ചക്കാരായ പ്രേക്ഷകർ. ഏതായാലും ഈ ഫോർ എലിഫൻ്റ് എന്ന ആ പരമ്പര, ആ പരമ്പരയ്ക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ ഒരു ചാനലുമായി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. മലയാളത്തിലെ പ്രമുഖരായ ചാനലുകളെല്ലാം നമ്മുടെ ആന പ്രോഗ്രാം ചെയ്യുവാൻ തയ്യാറായിരുന്നു. കൈരളി അത് അനൗൺസ് ചെയ്ത് ഒരു ഘട്ടത്തിൽ കൈരളി അത് വീണ്ടും ഈ ഫോർ എലിഫൻ്റ് വരുന്നു എന്നുള്ള രീതിയിൽ കൈരളി അനൗൺസ് ചെയ്തതുമാണ്. മറ്റു ചാനലുകളുമൊക്കെ അതിന് തയ്യാറായിരുന്നു. എന്നാൽ ഓരോ അധ്യായത്തിനും നമ്മൾ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പെർമിഷൻ എടുക്കുക, സ്ക്രിപ്റ്റ് മുൻകൂട്ടി സമർപ്പിച്ച് ഷൂട്ടിങ്ങിന് മുൻകൂട്ടി പെർമിഷൻ മേടിച്ച് ഓരോ അധ്യായത്തിനും നമ്മൾ ഹരിയാനയിലുള്ള ഓഫീസിൽ നിന്നും പെർമിഷൻ മേടിക്കണമെന്ന ആ നിർദ്ദേശത്തിന് മുന്നിലാണ്. ആ ഒരു കാര്യം അസാധ്യമാണെന്നുള്ളതിന് കൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത്. അപ്പോൾ വീണ്ടും പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിനെന്ത് പേരിടും എന്നുള്ളത് ഒരു വിഷയമായിരുന്നു. ഈ ഫോർ എലിഫൻ്റ് എന്നാണ് നമ്മളെല്ലാം കേട്ടുപഠിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ അത് ഈ ഫോർ എലിഫൻസ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനോട് സമാനതയുള്ള മറ്റൊരു പേരാക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് ശ്രീ ഫോർ എലിഫൻസ് ആയി എന്ന് ചോദിച്ചാൽ, അധികം പേരും പറയുന്നത് ശ്രീകുമാർ എന്നാണ് എൻ്റെ പേര്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന് ശ്രീ ഫോർ എലിഫൻസ് എന്ന പേരിട്ടു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഭാഗികമായി അത് ശരിയുമാണ്, പക്ഷെ പൂർണ്ണമായി അത് ശരിയുമല്ല. ഒരിക്കൽ കൈരളി ടി വിയിലെ പ്രോഗ്രാമിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുന്ന ഒരു സന്ദർഭം, മിക്കവാറും വെള്ളിയാഴ്ചകളിലായിരുന്നു ഈ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ പലപ്പോഴും ഇൻ്റർസിറ്റി ട്രെയിൻ അങ്ങോട്ട് ചെല്ലുക, രാവിലെ മുതൽ എഡിറ്റിങ്ങിന് ഇരിക്കുക. അലിയർ സാർ വരും, ഡബ് ചെയ്യും, വോയിസ് എടുക്കുക, അതിനുശേഷം എഡിറ്റിംഗ് കഴിയുന്നു. ചിലപ്പോൾ ഇൻ്റർസിറ്റിക്ക് തന്നെ തിരിച്ചു പോരാൻ കഴിയും, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങ് രാത്രി 7 രൂപേൻ്റെ ട്രെയിനുണ്ട്, അതല്ലെങ്കിൽ 11 മണിക്ക്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് മലബാറിലും ആകേക്കാം, ഏറെ വൈകി 9:20 തോന്നുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ കയറുന്നു. ഇരിക്കാൻ സീറ്റൊന്നുമില്ല, മുൻകൂട്ടി റിസർവ് ചെയ്യാനും കഴിയാത്തൊരു സന്ദർഭം. അവർ ഏത് ട്രെയിനിന് പോരാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലാതിരുന്നതുകൊണ്ട് കിട്ടുന്ന ട്രെയിന് കയറിപ്പോരുന്നതായിരുന്നു അന്നത്തെ ശീലം. അങ്ങനെ ഓടി വന്ന് മലബാറാണോ 7 രൂപേൻ്റെ ട്രെയിനാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സീറ്റ് കിട്ടുന്നില്ല. ഓ, തിങ്ങിഞ്ഞെരിഞ്ഞ് ഉള്ള ഒരു ജനൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നു. കയറി കുറച്ച് നേരമൊക്കെ ഇരിക്കുന്നു, നല്ല ചൂടുണ്ട്. പക്ഷേ പോകെ പോകെ തണുപ്പരിച്ചു കയറി തുടങ്ങി. രാത്രിയാണല്ലോ യാത്ര, ആദ്യത്തെ യാത്രക്കാരുടെ തിക്കും തിരക്കും കാരണമായിരുന്നു ആദ്യത്തെ ചൂടെങ്കിൽ പിന്നീടത് മെല്ലെ ആളുകൾ വരുന്നു. എല്ലാവരും കുറച്ച് അവരവർക്ക് കിട്ടുന്ന ഒരു സാധനം എല്ലാവരും സെറ്റിലാകുന്നു. ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മുകളിലത്തെ നമ്മളെ ബെർത്ത്, ആ ബെർത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നൊരു വിദ്യാർത്ഥി, ചിലപ്പോൾ അവനെ 7 ആകാം, കൃത്യമായി നമുക്ക് അവൻ്റെ പ്രായം നിർണ്ണയിക്കാൻ കഴിയാത്ത വിധം ഒരു കമ്പിളി തൊപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെറിയൊരു മങ്കിക്യാപ്പ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു തല മുഴുവൻ, ചെവിയിൽ കാറ്റ് കയറാത്ത വിധം തല മുഴുവൻ പൊതിഞ്ഞ ഒരു മങ്കിക്യാപ്പ് കൊണ്ട് പൊതിഞ്ഞ ഒരു കുട്ടി കുറച്ച് സമയമായി എന്നെ തന്നെ അവൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്നെ നോക്കി ഇടയ്ക്ക് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും
അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവനോട് തിരിച്ച് ചിരിച്ചു തുടങ്ങി. അവൻ ആ ബെർത്തിൽ നിന്ന് പതുക്കെ അവൻ്റെ തല പുറത്തേക്കിട്ട് ഏറ്റവും താഴത്തെ സീറ്റിലുള്ള അവൻ്റെ അച്ഛനോട് കുറച്ച് കഴിഞ്ഞ് പറയാണ്, ശ്രീകുമാർ എന്നാണ് അവൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ഫോർ എലിഫൻ്റ് എന്നൊക്കെ ഇവൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ്, നമ്മുടെ സീറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഇവൻ്റെ അച്ഛനും അച്ഛനമ്മമാരിയിരിക്കുന്നത്. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു നോക്കി, എന്നെ തിരിച്ചറിഞ്ഞിട്ടാണോ അത് അവൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പരിചയപ്പെടുന്നു. അവൻ്റെ പേരും ശ്രീകുമാർ എന്ന് തന്നെയായിരുന്നു. അപ്പം അവൻ്റെ ഒരു കൗതുകം കലർന്ന കണ്ണുകൾ എൻ്റെ ഈ ഫോർ എലിഫൻ്റ് സ്ഥിരമായി കാണുന്നൊരു പ്രേക്ഷകൻ, ഇതെല്ലാം എനിക്കേറെ ഇഷ്ടമായി. അപ്പം ഞാൻ അവനപ്പോഴും മുകളിൽ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഈ കൊച്ചു ശ്രീകുമാറിൻ്റെ അച്ഛനുമായി പരിചയത്തിലാകുന്നു. പലതിനെക്കുറിച്ചും സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് പോകുമ്പോഴാണ് ഇവരെവിടെ പോയിട്ട് വരികയാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് പക്ഷേ അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ മറുപടി അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മളുടെ മനസ്സിനെ, ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. കൊച്ചു ശ്രീകുമാർ ക്യാൻസർ പേഷ്യൻ്റ്, തിരുവനന്തപുരം RCCയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് നമ്മളവരെ കണ്ടുകൊണ്ടത്. അതൊരു വല്ലാത്ത ഷോക്ക് തന്നെയായിരുന്നു. അച്ഛനുമായി പരിചയപ്പെടുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയാണ്. ഇടുക്കി ജില്ലയിലാണ് ആ അച്ഛനമ്മമാരുടെ വീട്. പക്ഷേ അദ്ദേഹം ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം അതിൻ്റെ ആ ജോലിയുടെ ഭാഗമായി സെറ്റിൽ ചെയ്തിരുന്നത് എറണാകുളത്താണ്. വളരെ മിടുക്കനായിരുന്നു കൊച്ചു ശ്രീകുമാർ. എറണാകുളം SRV സ്കൂളിലാണ് അവൻ പഠിച്ചിരുന്നത്. സംസ്ഥാന ഖോഖോ ടീമാണോ അതോ എറണാകുളം ജില്ലയുടെ ഖോഖോ ടീമാണോ? ഖോഖോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് കബഡിയോടൊക്കെ സമാനത ഉള്ളത്. എനിക്കത് കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങൾ അറിയില്ല, എങ്കിൽ പോലും ഏതാണ്ട് കബഡിയൊക്കെ ഒരു രണ്ട്, എനിക്ക് തോന്നുന്നത് രണ്ട് തൂണുകൾ അപ്പുറം ഇപ്പുറയും വെച്ച് അതിനെ കവർ ചെയ്തിട്ടുള്ളൊരു കുറച്ചൊക്കെ കബഡിയോട് സാമ്യമുള്ള കളി. അതിനെ ഡിസ്ട്രിക്റ്റ് ടീമിലോ സ്റ്റേറ്റ് ടീമിലോ വരെ സെലക്ട് ചെയ്യപ്പെട്ട മിടുമിടുക്കനായിരുന്നു നമ്മുടെ ശ്രീകുമാർ. ഇതൊക്കെ അറിയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകുമാർ, അപ്പം ഞാനും അച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കുകയാണ്, ശ്രീകുമാറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെ പരിധികൾ, അതിൻ്റെ സാധ്യതകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന് ശ്രീകുമാറിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ഇനി ദൈവത്തിനോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ സന്ദർഭത്തിലാണ് ആ അച്ഛനമ്മമാർ തങ്ങളുടെ കൊച്ചുമകനെയും കൊണ്ട് ട്രെയിനിൽ മടങ്ങുന്നത്. ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇപ്പം സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജീവിതം ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുന്ന കുട്ടികൾ, കൗമാരക്കാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത് വളരെ വലിയ കാര്യമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലും മറ്റ് നമ്മുടെ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഉണ്ടാവാം ചില NGO സംഘടനകളൊക്കെ ഉണ്ട്. മേക്ക് എ വിഷ് എന്നൊക്കെ പേരിലുള്ള ചില സംഘടനകളുമുണ്ട്. ഇതുപോലെ അതീവ ഗുരുതരമായ രോഗങ്ങളിലൊക്കെ പെടുന്ന ചില സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, അവരുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ സാധിച്ചു കൊടുക്കുക എന്നാണ് അത്തരം NGOസിൻ്റെ ലക്ഷ്യം. ചിലപ്പോൾ വലിയ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അവരെ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു സിനിമാ നടനെയോ ഒരു കായിക താരത്തെയൊക്കെ കണ്ടുമുട്ടുക എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ആ നിമിഷം തോന്നിയതുകൊണ്ട് അതിനുള്ളിൽ ശ്രീകുമാർ മുകളിലത്തെ ബെർത്തിൽ നിന്ന് താഴെ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും ചെയ്തു. ശ്രീകുമാറിൻ്റെ അച്ഛനും ഞാനും തമ്മിൽ സംസാരിച്ചത് അവൻ കേട്ടിരുന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. വിടർന്ന കണ്ണുകളുമായി അവനപ്പോഴും നോക്കിക്കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രീകുമാറോട് ചോദിച്ചു, ശ്രീകുമാറിന് ഏത് ആനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്, കേരളത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന, നമ്മൾ പറയില്ലേ കൂട്ടിയാൽ കൂടുന്ന ഒരാനയൊക്കെയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ള വാക്കല്ല അതിന് അനുയോജ്യം, നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആനയെ വിട്ടുതരാൻ തയ്യാറുള്ള ആനയുടമകളുടെ ആനയാണെങ്കിൽ, ആ ആനയുമായി ഒരു ദിവസം ശ്രീകുമാറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ശ്രീകുമാറിനെ ഒന്ന് സന്തോഷിപ്പിക്കുക, ആ മനസ്സിൽ ചെറിയൊരു സന്തോഷമെങ്കിലും നൽകാൻ കഴിയുക, അതായിരുന്നു ആ സമയം എൻ്റെ ലക്ഷ്യം. ഞാൻ ചോദിച്ചു, അവ ശ്രീകുമാർ പറഞ്ഞ ഉത്തരം, ശ്രീകുമാറിന് ഏറ്റവും ഇഷ്ടം ഗുരുവായൂർ പത്മനാഭനെ. അതെന്നെ വീണ്ടും തകർക്കുകയായിരുന്നു. എന്തെന്നാൽ ഒരു പ്രൈവറ്റ് ആനയൊക്കെ ആണെങ്കിൽ നമ്മളീ പറഞ്ഞ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ ആനയുടമകൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആന ഉടമകളും അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആനയെ വിട്ടു തന്നേക്കാം, അവനിഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ആനകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇനി നേരിട്ട് അവർ തയ്യാറായില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ആനയുടമ സംഘടനകളുടെ നേതാക്കളെ കൊണ്ടൊക്കെ പറഞ്ഞാണെങ്കിൽ പോലും, കാല് പിടിച്ചാണെങ്കിൽ പോലും ആനയെ കൊണ്ടുവരെ ചെല്ലാൻ കഴിയും. പക്ഷേ ഗുരുവായൂർ ദേവസ്വം പോലുള്ളൊരു സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഗുരുവായൂർ പത്മനാഭനെ അന്ന് നമ്മൾ വിചാരിച്ചാൽ എറണാകുളത്തുള്ള ഗിരിനഗറോ ആ ഭാഗത്തുള്ളതാണ്, പനമ്പിള്ളി നിറലങ്ങളിലൊരു ഭാഗത്തായിരുന്നു ശ്രീകുമാറും കുടുംബവും ജീവിച്ചിരുന്നത്, അങ്ങോട്ട് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതും വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. മറ്റേതെങ്കിലും ആനയെ ഇഷ്ടമാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ, ഇല്ല പത്മനാഭനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തന്നെയാണ് ആ കൊച്ചു മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ശ്രീകുമാറിനെ സന്തോഷിപ്പിക്കാൻ കഴിയാമായിരുന്നതുമായ ആ കാര്യം അവിടെ നടക്കുന്നില്ല. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ രണ്ട് വഴികളിലേക്ക് പോകുന്നു. മറ്റൊരിക്കൽ ഒരു ദിവസം രാവിലെ, അപ്പോൾ ഈ നടന്ന കാര്യമൊക്കെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മിസ്സസിനോട് പറയുന്നുണ്ട്. അങ്ങനൊരു ശ്രീകുമാറിനെ പരിചയപ്പെട്ടതും ശ്രീകുമാറിൻ്റെ ആവശ്യവും എല്ലാം ഞാൻ അതിന് നടത്തിക്കൊടുക്കുവാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടവുമെല്ലാം ഞാൻ ഭാര്യയോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ പത്രം വരുന്നു. ആ പത്രത്തിലെ ചരമക്കോളത്തിൽ എൻ്റെ ഭാര്യ സിന്ധുവാണ് അത് കാണിച്ചു തന്നത്. എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഈ ചാനലിനെ ശ്രീ ഫോർ ഡിഫൻസ് എന്ന പേരിടുമ്പോൾ അത് ആ കൊച്ചു ശ്രീകുമാറിനുള്ളൊരു ട്രിബ്യൂട്ടായിരുന്നു. ഇന്ന് ശ്രീകുമാർ നമ്മോടൊപ്പമില്ല. ശ്രീകുമാർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന പത്മനാഭനും നമ്മോടൊപ്പമില്ല. അവർ തമ്മിൽ ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും എന്നാഗ്രഹിക്കാം, ചെറുതായി ആശ്വസിക്കാം. കാലം എത്ര കഴിഞ്ഞാലും അന്ന് ആ ട്രെയിനിൻ്റെ ജനാലകൾക്ക് ഇടയിലൂടെ അരിച്ച് കയറുന്ന തണുത്ത കാറ്റിലും ആ കൊച്ചുമുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാതെ ഉഷ്ണിച്ച് വിയർത്തുപോയ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ശ്രീകുമാർ ജീവിക്കുന്നുണ്ട്. ഈ ശ്രീ ഫോർ ഡിഫൻസ് എന്ന ചാനൽ ഒരർത്ഥത്തിൽ ഗുരുവായൂർ പത്മനാഭനെ അത്രമേൽ സ്നേഹിച്ച ആ കൊച്ചു ശ്രീകുമാറിനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടി.